हेलो फ्रेंड्स वेलकम बैक टू फ्रेंड्स किचन वर्ल्ड अब इन वह करीमीन पोलिची रेसीपियुटा ना ना विभव ना अटी टेस्टी अब नमुक वीडियो पवाम इंवी या मूं करीमीन इत कई वृत्ति वरिट्व इनि वे मसाल तैयार और प्लेट आदमी अर टीसपू मजलपुड़ी अर टीसपू गरम मसाल और टीसपू कुमुक पड़ी अर टीसपू करीजीरक पड़ी इनि और टीसपू इंजी वेत पेस्ट चेरत आवश्यक उप चेत अर टीसपू पुल चेक इनि रू टीसपू मुलक पड़ी चेक कूड़ी ना मिक्स इनि रू टेबू वेलू चेत पेस्ट रूप मिक्स अब मीन मैग्नेट मसाल रेडी आईटे इन मीन नमुक मैग्नेट इंटे उ ना मसाल पिपी अब मीन मैग्नेट वैचे इतर अर मणिकूर् नमु रस्ट वे मीन नमुक फ्रई चेद चूड़ा पान कुछ ओयल एण चूड़ कल करीवेपिल इोले तोड़ या वे नेस्ट मीन न फ्लैवर क इन मिल मीन वो शाल फ्रई आदमी डीप फ्रई अल अद वण सैड फ्रई आईटे इन पोट नमुक धीचना करीमीन आयोजन पेट नमक फ्रई चे कल नाम वोड़ता नेस्ट न्लैवर मीन मीन इवे फ्रई आईटे नमुक ऑयल मीन इवे फ्रई आईटे इन उ मसाल नमुक तैयार ईर पान कुछ वेच्चे या चुना 300 ग्राम नमुक एण्ल चेरियुल्ली आणि इतिन्टे मेन इंग्रीडियंट नमुक्किद सवाळयिलुम चेय्तेडुक्कां पक्षे चेरियुल्लिन्टे अत्र टेस्ट किट्टूल सवाळयिल चेय्ताल मधुरमायिरिक्कुम इनि इतिलेक्क आवश्यत्तिन उप्पिट्टु कोडुत्त नन्नायि ओन्नु वाट्टि एडुक्कां अप्पोळ उळ्ळि इविडे वयन्नु वन्निट्टुंड इनि इतिलेक्क नमुक्क पोडिकळ चेर्त्तु कोडुक्कां अर टीस्पून मञ्ञळ्पोडि अर टीस्पून गरम मसाल ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ പരിചരം പൊടിച്ചത് 1/2 ടീസ്പൂൺ ചിക്കൻ മസാല എല്ലാം കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇതിന്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി എടുക്കണം ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി എടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടി ചേർക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് തേങ്ങാപ്പാലാണ് അര കപ്പ് കട്ടിയ തേങ്ങാപ്പാലാണ് ഞാൻ ഇവിടെ ചേർക്കുന്നത് തേങ്ങാപ്പാലും ഉള്ളിയൊക്കെ കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ അധികം കുക്ക് ചെയ്യാൻ പാടില്ല തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകും അതുപോലെ ഈ റെസിപ്പിയിൽ തേങ്ങാപ്പാൽ എന്തായാലും ചേർക്കണം ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ മിസ് ചെയ്യാനേ പാടില്ല ഇപ്പോൾ കരിമീൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് എങ്ങനെ സെറ്റ് ചെയ്യുന്നെന്ന് നോക്കാം അപ്പോൾ വാഴയിലയാണ് ഞാൻ ഇത് സെറ്റ് ചെയ്യുന്നത് ഇത് വാട്ടിയെടുത്ത വാഴയിലയാണ് അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് ലെയർ ആയിട്ട് നമുക്ക് ഇത് മസാല വെച്ച് കൊടുക്കാം ഇനി ഇതിന്റെ മുകളിലായിട്ട് നേരത്തെ ഫ്രൈ ചെയ്തു വെച്ച കരിമീൻ വെച്ച് കൊടുക്കാം ഇനി അതിന്റെ മുകളിലേക്ക് വീണ്ടും മസാല വെച്ച് കൊടുക്കാം
ഞാൻ ഇല കെട്ടുന്നത് വായലിന്റെ തണ്ടുകൊണ്ടാണ്. അപ്പോൾ വായല വാട്ടുമ്പോൾ നമ്മൾ അതിന്റെ തണ്ടും കൂടി വാട്ടണം, എന്നാലേ നമുക്ക് കെട്ടി വെക്കാൻ കഴിയുകയുള്ളൂ. ഇനി ഇല ഈ വീഡിയോ കാണുന്ന പോലെ കെട്ടി വെച്ചു കൊടുക്കാം. ഇതാ ഇതുപോലെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങനെ പൊള്ളിക്കുന്നേ നോക്കാം. ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാകുമ്പോൾ ഇതുപോലെ നമുക്ക് വെച്ചു കൊടുക്കാം. ഇത് വെക്കുമ്പോൾ ഇതിന്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിം ആയിരിക്കണം. ഇനി ഇതുപോലെ നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. 5 മിനിറ്റ് എങ്കിലും ഇതുപോലെ വെക്കണം, എന്നിട്ട് മാത്രമേ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് വൺ സൈഡ് കുക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തിട്ടും ഇതുപോലെ മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് വെക്കണം. അപ്പോൾ കരിമീൻ പൊളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. നമുക്ക് ഇലയൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. കരിമീൻ പൊളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നല്ലൊരു സ്മെല്ലുണ്ട്. ഇത് തുറക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആണ്. എല്ലാരും ട്രൈ ചെയ്യണം. അപ്പത്തിന്റെ കൂടെയും ദോശന്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണിത്. അപ്പോൾ ഇൻഷാല്ല ഈ റെസിപ്പി നിങ്ങൾ എല്ലാരും തയ്യാറാക്കി നോക്കണം. ഇതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ എന്നെ അറിയിക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.